ഏതൊരു അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. നല്ലത്, ആത്മവിശ്വാസം എപ്പോഴും നല്ലതാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന കുറെ വിശദീകരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഈ രീതിയിലുള്ള ഈ എന്താണ് തഗ് ഡയലോഗുകൾ അദ്ദേഹം അടിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഇന്ന് അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ രണ്ട് അനുയായികളെ അദ്ദേഹത്തിൻ്റെ തന്നെ കാറിൽ നിന്ന് പിടികൂടുമ്പോൾ അവർ ഈ കേസിലെ പ്രതികളായിട്ടില്ല, ആ സമയം പോലീസിൻ്റെ ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തടിയുരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. ഇത് അമിതമായ ആത്മവിശ്വാസം എന്ന് മാത്രമല്ലേ പറയാൻ കഴിയുകയുള്ളൂ? അല്ല, തീർച്ചയായിട്ടും. നോക്കൂ, ഇവിടെ എപ്പോ ഏത് സമയത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ടെക്നിക്കാലിറ്റിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ ആരും തന്നെ ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരേത് സാഹചര്യത്തിലായിരുന്നു എന്നതിന്റെ പേരിൽ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സെപ്ഷനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരാൾ കുറ്റക്കാരനാവുക എന്ന രീതിയിലത്തേക്കൊന്നും നമ്മൾ പറയാറില്ല. ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരാണ്. അവർക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് അടുപ്പമുണ്ട് എന്ന് ശ്രീ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, അവർ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുകയുമായിരുന്നു. വഴുതക്കാട് വെച്ച് കൈ കാണിച്ചിട്ടും തിരുവനന്തപുരം നഗരത്തിൽ നിർത്താതെ പോയതിനു ശേഷം പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. അതും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ കാറാണ്, സ്വന്തം കാറാണ്, സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാറാണ് പോലീസിനെ വെട്ടിച്ച് പോകുന്നത്. അതെ, അദ്ദേഹത്തിന്റെ സ്വന്തം കാറാണ്. അപ്പൊ അതുകൊണ്ട് അതിലുള്ള ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ ഡയറക്ട് റെസ്പോൺസിബിലിറ്റി, ഒരു എക്സ്റ്റെൻഡഡ് ലയബിലിറ്റി എന്ന രീതിയിലുള്ള ഒരു അധിക ബാധ്യതയല്ല, നേരെ മറിച്ച് അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ DYFIയുടെയോ യുവമോർച്ചയുടെയോ ഒരു അധ്യക്ഷന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു സെക്രട്ടറിയുടെ പേരിലായിരുന്നു ഇതേപോലെ ഒരു ആരോപണം എന്നുണ്ടെങ്കിൽ, ചാനൽ ചർച്ചകളിൽ അവർക്കെതിരെ ഇതേ കാര്യം തന്നെ ആരെങ്കിലും ഈ ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യായത്തിനെ പൊളിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് തഗ്ഗുകൾ അടിക്കുമായിരുന്നു ശ്രീ മാങ്കൂട്ടത്തിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നടന്നിരിക്കുന്ന പ്രാക്ടീസസ് ആണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഈ ഒരു സമയത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയല്ലോ, തെളിവ് എവിടെയെന്ന് കോടതി ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ പ്രത്യക്ഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കേസ് മെറിറ്റുള്ളതാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ പ്രസക്തമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം വന്നിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ഇതര രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനകളോ അല്ല. നേരെ മറിച്ച് ഇതിലുള്ള ആരോപണം ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതിന്റെ പല പല ബഹിർസ്ഫുരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെ വലിയ രീതിയിൽ 200,000 മുകളിൽ അസാധു വോട്ടുകളുണ്ട്. നമ്മൾ എന്തൊക്കെ സാങ്കേതികത ഇതിൽ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ 200,000+ അസാധു വോട്ടുകൾ ഉണ്ട് എങ്കിൽ അതിലൊരു അട്ടിമറി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയ്ക്കിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. കാരണം വളരെ കുറ്റമറ്റ ഒരു സിസ്റ്റത്തിനെ ആയിരുന്നു അവർ സ്വീകരിച്ചിരുന്നത് എന്നൊക്കെ അവർ പറയുകയാണെങ്കിൽ പോലും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോഴും ആ കുറ്റമറ്റ സിസ്റ്റം 200,000+ വോട്ടുകൾ അസാധുവാണ് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതിന്റെ സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള വോട്ടുകളെ പോലും അസാധുവായിട്ട് നമ്മൾ പരിഗണിക്കുകയാണ് എങ്കിൽ അവിടെ അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിൽ വ്യാജമായിട്ടുള്ള രേഖകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വോട്ട് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. അപ്പൊ അവിടെ ഒരു മാൽപ്രാക്ടീസ് നടന്നിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഈ 200,000+ വരുന്ന അസാധു വോട്ടുകൾ അവിടെ കാണിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു സംഘടനയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് കുറെ അധികം ആൾക്കാർ മത്സരിക്കുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്കാർ ജയിച്ചു വരുന്നു. അങ്ങനെ ജയിച്ചു വരുന്ന ആളിനെ അവിടെയുള്ള ആൾക്കാർക്കും സഹപ്രവർത്തകർക്കും അറിയില്ല എന്നുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മൾ കണ്ടതാണ് കുറ്റിപ്പുറത്തുള്ള പ്രസിഡന്റിനെ പറ്റി, അദ്ദേഹം ആരാണ് എന്നുള്ളതിനെ പറ്റി അറിയില്ല എന്ന് യൂത്ത് കോൺഗ്രസിലുള്ള ആൾക്കാർ തന്നെ വന്ന് പറയുന്നു. അദ്ദേഹം പിന്നീട് വിദേശത്താണ്, സുഖമില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇതിനെ സുതാര്യതയായിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്തിനാണ്? അപ്പൊ ഞാൻ പല കോൺഗ്രസ് നേതാക്കളുടെയും പ്രസ്താവനകൾ കണ്ടു. അപ്പൊ അതിലെല്ലാം അവർ പറയുന്നത് അത്രത്തോളം സുതാര്യമാണ്, ആർക്ക് വേണമെങ്കിലും അധികാരസ്ഥാനത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരേ ഒരു യുവജന സംഘടന ഇവിടെ ഉള്ളത് യൂത്ത് കോൺഗ്രസ് ആണ് എന്ന രീതിയിലാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ട്രാൻസ്പെറൻസിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാം, ഈ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അധികാരസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആളിനെ വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കോ സഹപ്രവർത്തകർക്കോ അറിയില്ല എങ്കിൽ എന്താ കാരണത്താലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എന്നുള്ളത് ഒരു കോമൺ സെൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെയധികം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇനി ഇതിലൊന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് രീതിയിലുള്ള തെളിവുകളാണ് പോലീസ് അവിടെ കോടതിയിൽ സമർപ്പിച്ചത് എന്നതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പോലീസ് അവിടെ റെയ്ഡ് ചെയ്തതിനു ശേഷം കുറെ അധികം ആൾക്കാരുടെ ഐഡന്റിറ്റി കാർഡുകൾ, വ്യാജമായി നിർമ്മിച്ചിരിക്കുന്ന കാർഡുകൾ, അതിന്റെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയും റെയ്ഡുകളെ പറ്റിയും നമുക്കറിയാം.
അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ ഉണ്ടെങ്കിൽ ഈ പോലീസിന്റെ പ്രധാനപ്പെട്ട ചാർജ് എന്ന് പറയുന്നത് ആ വ്യാജമായിട്ടുള്ള കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവിടേക്ക് പോലും എത്തേണ്ടതില്ല. കാരണം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതായിട്ട് വന്ന ഒരു പ്രസ്താവന, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള സെൻസും ഉണ്ടാക്കാത്ത ഒരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ എന്നോ മറ്റോ അദ്ദേഹം ചോദിച്ചതായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞത് അവിടേക്ക് എത്തുന്നത് എന്തിനാണ്? അത് സെക്കൻഡ് ഡിഗ്രി. അല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് ഈ ആരോപണം പുറത്തു വന്ന ആദ്യത്തെ ദിവസമാണ്. ഇങ്ങനെ ഒരു വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിരവധി വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊരു ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് തെളിവ് സഹിതം ന്യൂസ് 18 കേരളം പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഡയലോഗാണിത്. അങ്ങനെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നത് ആപ്പിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ കാണിച്ചു തന്നല്ലോ, പക്ഷേ ആ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് IYC അതാണല്ലോ അവരുടെ സൈറ്റ്, അവിടെ കയറി വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയോ എന്ന്. എന്തൊരു വികലമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, ആരെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ്? കാരണം ആ സമയത്തൊക്കെ IYCയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു, എന്നിട്ട് രാഹുൽ അത് ചോദിച്ചത് ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരായിരിക്കും എന്ന് കരുതിയാവണം. അല്ല, ഇതിൽ തന്നെ നോക്കൂ, ഇത് രണ്ടാമത് ആ പോർട്ടൽ അപ്പോഴും ഓപ്പൺ ആണെന്ന് തന്നെ കരുതിക്കോളൂ മഞ്ജുഷ്. ഒരു വാദത്തിന് വേണ്ടി ആ സമയത്തും പോർട്ടൽ ഓപ്പൺ ആണ്, അതിൽ ഉപയോഗിച്ച് വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് ആരെങ്കിലും പിന്നെ വോട്ട് ചെയ്തു എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചലഞ്ച് എങ്കിൽ ഞാൻ ചോദിക്കുന്നത് രണ്ടാമത്തെ ക്രൈം അല്ലേ ആവുന്നുള്ളൂ? പ്രാഥമികമായിട്ടുള്ള ക്രൈം എന്ന് പറയുന്നത് വ്യാജമായിട്ടുള്ള കാർഡുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് തന്നെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഉള്ള ക്രൈമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്രൈമാണ്. നമുക്ക് ഈ രണ്ടാമത്തെ ക്രൈമിനെ റദ്ദ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ക്രൈമിനെയും റദ്ദ് ചെയ്യുക എന്നുള്ള ഒരു അടവ് ഈ കാര്യത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും, ഒട്ടുമുക്കാൽ കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. വെല്ലുവിളിക്കുകയാണ് എല്ലാവരെയും, മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ കെ സുരേന്ദ്രനെ വെല്ലുവിളിക്കുന്നത് കാണുന്നുണ്ട്. ഈ സുരേന്ദ്രന്റെ കയ്യിൽ ഈ തെളിവുകളൊക്കെ വന്നത് എവിടെ നിന്നാണ്? യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ കൊണ്ടു കൊടുക്കുന്നതാണ്. അതിലല്ലാതെ സുരേന്ദ്രൻ എവിടെ നിന്നാണ് ഈ തെളിവുകളൊക്കെ കിട്ടാൻ? ശ്രീ വസന്ത് തെങ്ങുംപള്ളിയിൽ ഇത് നിങ്ങൾ